ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നൈറ്റിയുടെ നെക്കിൽ ചെയ്തെടുക്കാവുന്ന ഈ ഒരു നെക്ക് ഡിസൈൻ്റെ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് 12 ഇഞ്ചും വീതി 13 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. സ്റ്റിഫ് പേപ്പർ എന്ന് പറയുന്നതും ഈ ഒരു ക്യാൻവാസ് പേപ്പറിനാണ്. അപ്പോൾ കമൻറ്റിൽ ചോദിച്ചിരുന്നു സ്റ്റിഫ് പേപ്പർ എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻവാസ് പേപ്പറിനാണോ എന്ന്. രണ്ടും സെയിം സാധനമാണ്. അപ്പോൾ ഇനി ഒരു ക്യാൻവാസ് പേപ്പറിനെ രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. ഇനി ഈ ഫോൾഡിംഗ് വരുന്ന ഭാഗത്ത് നിന്നും ഇങ്ങോട്ട് നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്യണം. നെക്കിൻ്റെ വീതി 2.25 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി നെക്ക് ഡെപ്ത് 5.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇതൊരു ബോക്സാക്കി വരച്ചെടുക്കണം. ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനുള്ളിൽ സിമ്പിളായിട്ടുള്ള റൗണ്ട് നെക്ക് ഇതുപോലെ വരച്ചെടുക്കാം. ഇനി ഈ വരച്ചെടുത്തിട്ടുള്ള നെക്ക് ഡിസൈനിൽ നിന്നും ഇങ്ങോട്ട് 2 ഇഞ്ച് തായ്ഭാഗം വരെ മാർക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മാർക്ക് ചെയ്ത പോയിൻ്റുകൾ ജോയിൻ ചെയ്ത് വരച്ചെടുക്കണം. ഇനി ഇവിടെ നിന്നും ഇങ്ങോട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ വരച്ചെടുക്കണം. ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ നെക്ക് മാർക്ക് ചെയ്ത ഭാഗത്തൂടെയും ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തൂടെയും നൂല് ഒഴിവാക്കിയിട്ട് മെഷീനിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേ അളവ് ഓപ്പോസിറ്റ് സൈഡിലും കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓപ്പോസിറ്റ് സൈഡിൽ ഇതുപോലെ മെഷീൻ സൂചിയുടെ ഹോള് കാണാം. അതിലൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മാർക്കിങ്ങിലൂടെ ഈ ക്യാൻവാസ് പേപ്പർ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ക്യാൻവാസ് പേപ്പറിനെ തുണിയിൽ സ്റ്റിക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. ഈ തുണിയുടെ റോങ് സൈഡാണിത്. ഇത് ഇതിൻ്റെ റൈറ്റ് സൈഡും. ഈ റോങ് സൈഡിൽ ഈ ക്യാൻവാസ് പേപ്പറിൻ്റെ ഈ ഗ്ലേസിങ് വരുന്ന ഭാഗം ഇതുപോലെ ഒന്ന് വെച്ചിട്ട് അയൺ ബോക്സ് ഉപയോഗിച്ചിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ബാക്കി വരുന്ന തുണി കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഈ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ഭാഗത്തൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നൂല് ഉപയോഗിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ 2 സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഈ ഒരു സ്റ്റിച്ചിങ് മാർക്കിങ് കാണാം. ഇതിൻ്റെ ഈ ഒരു നല്ല വശത്താണ് പൈപ്പിംഗ് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മാർക്കിംഗ് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പൈപ്പിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. ഒറ്റ ക്രോസ് പീസിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ട് എടുക്കാം. ഇനി ഇതിനെ റോങ് സൈഡിലേക്ക് 2 സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് സെൻറ്ററിൽ നിന്നും 1 സൈഡിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ 2 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള മാർക്കിങ്ങിലൂടെ
ഈ ഒരു പൈപ്പിംഗ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. ഇതും ജോയിൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ റോങ് സൈഡ് ഉള്ളിലാവുന്ന പോലെ രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇതിൻ്റെ ഈ ഒരു സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എഡ്ജിൽ നല്ല വശത്ത് ഈ ഒരു പീസ് തുണി ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഈ ഒരു സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു പീസ് തുണിയെ ഇതുപോലെ ഒന്ന് മറിച്ചിട്ടിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയ കട്ടിംഗ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നൈറ്റിയുടെ ഫ്രണ്ട് പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നൈറ്റിയുടെ ഫ്രണ്ട് പാർട്ട് എടുത്തിട്ടുണ്ട്. നൈറ്റിയുടെ ഫുള്ള് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വേണം എന്നുള്ളവർക്ക് ഇതിന് മുന്നേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് പോയി കാണുക. അപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെ റോങ് സൈഡ് മുകളിലാവുന്ന പോലെ നിവർത്തിയിട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഈ ഒരു നെക്കിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഈ രണ്ടിൻ്റെയും സെൻറ്റർ ഭാഗം ഒരുമിച്ച് വെച്ചിട്ട് ഈ ഒരു നെക്ക് മാർക്ക് ചെയ്ത ഭാഗത്തൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സ്റ്റിച്ച് ചെയ്തതിൽ നിന്നും 1/4 ഇഞ്ച് ഇങ്ങോട്ടാക്കിയിട്ട് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തതിൽ തട്ടാതെ ഇതുപോലെ ചെറിയ കട്ടിംഗ് ഇട്ട് കൊടുക്കണം. ഇനി ഈ ഒരു നെക്കിനെ നൈറ്റിയുടെ റൈറ്റ് സൈഡിലേക്ക് മറിച്ചിടാം. ഇതുപോലെ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു നെക്കിൻ്റെ സൈഡിലൂടെയും ഈ ഒരു ഭാഗത്തൂടെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. വളരെ എളുപ്പമാണ് ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്യാനായിട്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.